ജിം മാസ്റ്റർ എന്റെ ബോഡി എങ്ങനെയാണ് ഇങ്ങനെ ഫിറ്റ് ആക്കിയെന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പൊ ഇതാണ് മാഷ. ഞാനിപ്പോ നിൽക്കുന്ന ആലുവയിലാണ്. നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ചെറിയൊരു ഗോസിപ്പ് അപ്ഡേറ്റ്. ഗോസിപ്പ് അല്ല, സത്യത്തിൽ ബിഗ് ബോസിൽ നടന്നിട്ടുള്ളൊരു സംഗതി. പുറത്ത് ആൾക്കാർ കണ്ടുപിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ ബിഗ് ബോസിൽ, അവർ കളിക്കുന്ന സമയത്ത് പുറത്ത് അതിന് പാരലലായിട്ടൊരു പാരലൽ വേൾഡ് റൺ ചെയ്യുന്നുണ്ട്. പാരലലായിട്ട് ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള റിസർച്ചും പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ള ആളെ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ട ആളെ മനസ്സിലായെന്ന് വയ്ക്കുന്നു, ബിഗ് ബോസിലെ ശരണ്യയാണ്. ഈ ജിൻഡോൻ്റെ ഒരു ഇഷ്യൂ, ജിൻഡോ ശരണ്യ ഇഷ്യൂവിൽ അവർ തമ്മിൽ സംസാരിച്ച സമയത്ത് ശരണ്യ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പ്രാവശ്യമായിട്ട് ജിമ്മിൽ പോയിട്ടുള്ളൂ എന്നോ അവർ കണ്ടിട്ടില്ല എന്നോ ഒരു ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായി അല്ലേ, നിങ്ങൾക്ക് കണ്ടവർക്കറിയാം കേട്ടോ. അപ്പോൾ ആ കോൺവെർസേഷനിൽ തന്നെ ജിൻഡോ പറയുന്നൊരു മറുപടി ഉണ്ട്. അതായത് എൻ്റെ ആലുവയിലുള്ള ജിമ്മിൽ ശരണ്യ വന്നിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞു. അപ്പോൾ നോക്കുന്ന സമയത്ത് ജിൻഡോൻ്റെ ആ ഒരു അക്കൗണ്ട് പോയിട്ടുണ്ട്. പക്ഷേ കുത്തിപ്പൊക്കൻ ചാത്തന്മാർ, എന്തിരുന്നാലും പുറത്തുള്ള സംഗതികളൊക്കെ കുത്തിപ്പൊക്കുന്ന ചാത്തന്മാർ ഇതും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുവേ ജിൻഡോനെ അറിയപ്പെടുന്നത് ബിഗ് ബോസിൽ കംപ്ലീറ്റ് മണ്ട എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ടൈറ്റിൽ ജിൻഡോയ്ക്ക് വന്നിട്ടുള്ള ഒരു നുണയനായിട്ടാണ്. കംപ്ലീറ്റ് നുണ പറയുന്നൊരു വ്യക്തിയായിട്ടാണ് ജിൻഡോനെ ഒരുവിധം ഹൗസിലുള്ള എല്ലാവരും പറയുന്നതും, പ്ലസ് കുറേ ഒരു പുറത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഭയങ്കര റെലവൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണും കേട്ടോ. ഞാൻ നിൽക്കുന്ന ആലുവയിലത്തെ ജിമ്മിലാണ്. ജിം മാഷ ആരാന്നറിയണ്ടേ? ജിൻഡോ ബോഡി ക്രാഫ്റ്റ് ജിമ്മിലാണ് ഞാൻ നിൽക്കുന്നത് മാഷ. അപ്പൊ ഇതാണ് എന്റെ ജിം മാസ്റ്റർ എന്റെ ബോഡി എങ്ങനെയാണ് ഇങ്ങനെ ഫിറ്റൊക്കെ ആക്കിയെന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പൊ ഇതാണ് മാഷ. ഞാനിപ്പോ നിൽക്കുന്ന ആലുവയിലാണ്. ആലുവ മാത്രമല്ല, ഞങ്ങൾക്ക് ബ്രാഞ്ച്, മാഷയ്ക്ക് ബ്രാഞ്ച് എറണാകുളവും ഉണ്ട്. ഇപ്പൊ എന്താ ട്രിവാൻഡ്രത്ത് ആരും വിഷമിക്കുക, ട്രിവാൻഡ്രത്ത് പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ പോകുകയാണ്. മാഷ കുറച്ച് പൊളിക്കാം, തീർച്ചയായിട്ടും പൊളിക്കാം. അപ്പൊ കൊറേ വർക്ക്ഔട്ട് ഉണ്ട്, കൊറേ സെക്ഷൻസ് ഉണ്ട്, ബോയ്സും ഫീമെയിൽസും എല്ലാവർക്കും നല്ല രീതിയിൽ. ശരണ്യ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും പൊളിക്കാം. അപ്പൊ ട്രിവാൻഡ്രത്ത് എന്നുള്ളവരല്ല, കേരളത്തിലുള്ളവരും മാത്രമല്ല, ചെന്നൈയിൽ ബിഗ് ബോസിലുള്ള ആൾക്കാരും ഒന്നും വിഷമിക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഒരുവിധം ആൾക്കാരെ, സംഗതികളൊക്കെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരണ്യ പറഞ്ഞൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതാണ്, ശരണ്യയുടെ ബോഡി ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം എൻ്റെ ജിം മാഷാണ്. ഒരുപക്ഷെ ചിലപ്പോൾ തള്ളിയതായിരിക്കാം, അതൊന്നും ശരിക്കുള്ള എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ സംഗതി ഇത്ര പറയുന്നുള്ളൂ, ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന വ്യക്തിനെ നുണയനായിട്ട് കണ്ടിരുന്ന സ്ഥലത്ത് ജിൻഡോ അടുത്ത് പൊട്ടിച്ചൊരു നുണ എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും ഒരുപാട് ഫാൻ പേജസ് കൊണ്ട് നടക്കുന്നുണ്ട്. ഓക്കെ, ആ ഫാൻ പേജസിനോടാണ് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഉള്ളിൽ എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് പുറത്തുള്ള സംഭവം എന്നുള്ളത് ഒന്നും കൂടി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും.